ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഒത്തിരിയേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ പ്രഭാതം നൽകിയ പിതാവായ ദൈവത്തിന് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടി നന്ദി പറയാം. ഇന്ന് ഈശോ നമുക്ക് തരുന്ന മനോഹരമായ വചനം ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:5-15. പ്രാർത്ഥന, അതോടൊപ്പം തന്നെ യേശു നമ്മെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായുള്ള സംഭാഷണമാണ്, കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഇൻറ്റിമസി വിത്ത് ഗോഡ്, ഇൻറ്റിമസി വിത്ത് ജീസസ്. ഇത് ആഴത്തിലുള്ള വലിയ ഒരു ദൈവാനുഭവമാണ് പ്രാർത്ഥന. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് പ്രയർ ചേഞ്ചസ് തിങ്, പ്രാർത്ഥന ഒരു മനുഷ്യനെ മാറ്റുന്നു എന്ന്. നമ്മളൊരു നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലെ പരിവർത്തനങ്ങളിലേക്ക്, ദൈവ അനുഭവങ്ങളിലേക്ക് വഴിതെളിക്കുന്നത് പ്രാർത്ഥനയാണ്. ഈശോ അതുകൊണ്ടാണല്ലോ രാത്രിയുടെ യാമങ്ങളിൽ മണിക്കൂറുകൾ പിതാവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പോയി കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ പരിശോധിക്കാം, ആ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവവുമായുള്ള ഗാഢമായ അല്ലെങ്കിൽ ആഴത്തിലുള്ള ബന്ധമാണോ ഞാൻ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ദൈവാനുഭവമാണോ എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഈശോയുടെ ജീവിതത്തിൽ അതായിരുന്നു. ഈശോ ഓരോ കാര്യങ്ങളും ചെയ്തതിന് മുമ്പായിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ചിത്രങ്ങളല്ലേ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ പ്രതിപാദിക്കുക. നമുക്കും ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഹൃദയാഭിലാഷത്തോടുകൂടി ആഴത്തിൽ നിന്ന് എൻ്റെ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് ഉത്തരമരുളും. നമ്മുടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഭവം തീർച്ചയായിട്ടും എന്നിലേക്ക് കടന്നു വരും. ആ ദൈവത്തിന് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ നിരസിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതുകൊണ്ടാണല്ലോ ഈശോ നമ്മളെ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. പരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ, തിന്മകളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്നെ അനുവദിക്കരുതേ എന്ന മനോഹരമായ പ്രാർത്ഥന. നമുക്കും ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയുടെ മഹത്വം എന്നും ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, ആത്മീയ ജീവിതത്തിൽ ഈ പ്രാർത്ഥന വഴിയായിട്ട് ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനായിട്ട് കർത്താവ് ഇടപെടുത്തട്ടെ. ആമേൻ.